നാം ചെയ്യുന്ന ജോലിയിൽ എന്ത് ജോലി ആയിക്കൊള്ളട്ടെ, അതിനോടുള്ള ആത്മാർത്ഥതയും നമ്മൾ ചെയ്യുന്ന ജോലിയുടെ അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനോടുള്ള ആത്മാർത്ഥതയും കൂറും നമ്മളെങ്ങനെ തെളിയിക്കും? ഈ കഴിഞ്ഞ ദിവസം എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ്. ഇദ്ദേഹം സ്ഥിരമായിട്ട് തലമുടി വെട്ടാൻ പോകുന്ന ഒരു കടയുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ വർഷങ്ങൾ, അറിയാമല്ലോ, നമ്മളൊരു ഒരിടത്ത് താമസിക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ തലമുടി വെട്ടാൻ പോകുന്ന ഒരേ കടയിലായിരിക്കും, അല്ല പ്രശ്നം ഉണ്ടായാൽ നമ്മൾ മാറുമായിരിക്കും. പക്ഷേ ഈ കടയിൽ ഈ വ്യക്തി പോകുമ്പോൾ 7-8 വർഷമായിട്ട് അവിടെ പോകുന്ന ഈ വ്യക്തിക്ക് പതുക്കെ പതുക്കെ ആ ചെല്ലുമ്പോൾ കടയിലൊരു പലരുണ്ട്, പക്ഷേ അതിലൊരു വ്യക്തിയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഒരു പരിചയവും എപ്പോൾ ചെന്നാലും സംസാരിക്കുകയും കഴിയുമെങ്കിൽ തൻ്റെ തലമുടി വെട്ടുന്നത് ഈ വ്യക്തിയായിരിക്കണം എന്ന് എപ്പോഴും പറയുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഇത് മുൻപോട്ട് പോയി, നല്ലൊരു ബന്ധം ഇവർ തമ്മിലുണ്ട്. പക്ഷേ ഈ വ്യക്തി ആ കടയുടെ ഉടമസ്ഥനല്ല, ഉടമസ്ഥൻ വേറെയാണ്. അപ്പോൾ ഈ കടയിലുള്ള വർക്ക് ചെയ്യുന്ന, ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെന്ന് മാത്രമേ ഉള്ളൂ. കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ ഇടയ്ക്ക് എന്തോ ഒരു കാര്യം വന്നപ്പോൾ ഈ വ്യക്തിയോട് ചോദിച്ചു, അതെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ നിങ്ങളില്ലായിരുന്നു, നിങ്ങളില്ലാത്തതുകൊണ്ട് ആ തലമുടി വെട്ട് അത്ര ശരിയായില്ല. അടുത്ത പ്രാവശ്യം, ഇപ്രാവശ്യം വന്നപ്പോൾ എന്താ നിങ്ങളുണ്ടായിരുന്നു, ഭാഗ്യത്തിന് അടുത്ത പ്രാവശ്യം വരുമ്പോഴും നിങ്ങളുണ്ടായിരിക്കണം, നിങ്ങളുടെ ആ ഫോൺ നമ്പരും തന്നേ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങളോട് ഉള്ളപ്പോൾ ഞാൻ വരാം. അപ്പോൾ തലമുടി വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് അദ്ദേഹം വേറെ, ഈ വ്യക്തി വേറെ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് പതുക്കെ അതിൽ നിന്ന് ഒഴിഞ്ഞു. തലമുടി വെട്ടിത്തീർത്ത് കാശ് അടയ്ക്കാൻ നേരമായിട്ടും ഈ വ്യക്തി ഒന്നും കൂടെ ചോദിച്ചു, നിങ്ങളുടെ നമ്പറൊന്ന് തന്നേ. അപ്പോൾ ആ വ്യക്തി അവിടെ ഇന്ന് പരിങ്ങുന്നു. അത് ഉത്തരം പറയാൻ പറ്റുന്നില്ല. ഇദ്ദേഹം ചോദിച്ചു, ഇതെന്ത് പറ്റി? അപ്പോൾ പതുക്കെ ഒന്ന് മാറ്റി നിർത്തിട്ട് പറഞ്ഞു, അതേ, ഞങ്ങളുടെ ഇവിടുത്തെ നിയമം അനുസരിച്ച് ഞങ്ങളുടെ ആരുടെയും പേഴ്സണൽ കോൺടാക്റ്റ് നമ്പർ ഒരു കസ്റ്റമറിനും കൊടുക്കാൻ പാടില്ല എന്നാണ് നിയമം. അതെന്തുവാ? അത് അങ്ങനെയാണ് ഇവിടുത്തെ നിയമം. ഇന്ന അവിടുത്തെ ഓണറിൻ്റെ, ഇതിൻ്റെ, ഇത് നടത്തിപ്പുകാരനായ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞ് ഇന്ന വ്യക്തി ഞങ്ങൾക്കെല്ലാം വളരെ സ്ട്രിക്റ്റായിട്ട് വർഷങ്ങളായി തന്നിരിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ സ്വന്തം ഫോൺ നമ്പർ കൊടുക്കരുത് പുറത്ത് ആർക്കും, ഒരു കസ്റ്റമറിനും കൊടുക്കരുത്. മറിച്ച് ഞങ്ങളിവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഒരു കോമൺ നമ്പറുണ്ട്, ആ നമ്പറിലോട്ടൊന്ന് വിളിച്ചു ചോദിച്ചിട്ട് എൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഉണ്ടോ എന്നറിയാം, അങ്ങനെ ചോദിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ കേട്ട വ്യക്തിക്ക് ഭയങ്കര അത്ഭുതമായി. കാരണം സാധാരണ മലയാളക്കരയിൽ ഇങ്ങനെ ചെയ്യുന്നൊരു പതിവില്ല. ഉണ്ടെങ്കിൽ പോലും 7-8-10 വർഷത്തെ പരിചയമുള്ളൊരു വ്യക്തി ഫോൺ നമ്പർ തരാതിരിക്കുക എന്ന് പറയുമ്പോൾ അല്പം അത്ഭുതം തോന്നി. പക്ഷെ വീണ്ടും ആലോചിച്ചപ്പോൾ, പ്രത്യേകിച്ച് ഞാനിതറിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, എടാ, അത് നിങ്ങൾ ആലോചിച്ചോണം, ആ സംരംഭം നടത്തുന്ന വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യം ഇതേ ഉള്ളൂ, ഒരു കസ്റ്റമറുമായിട്ട് ബന്ധം പുലർത്തുന്നത് നല്ലതാണെങ്കിലും കൂടുതൽ അടുത്തു കഴിഞ്ഞ് മിക്കവാറും അവൻ അവൻ്റെ കട ഇട്ട് തുടങ്ങും. അങ്ങനായാൽ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് അത് പ്രശ്നമാകും. അതുകൊണ്ടൊരു നിയമം വെച്ചു. പക്ഷേ ആ നിയമം ഈ വ്യക്തി 7-8-10 വർഷം അവിടെ ജോലി ചെയ്തിട്ടും പാലിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ കട നടത്തുകയാണെങ്കിൽ ഇവന് ഈ കാര്യം അറിയുമ്പോൾ, സത്യം പറഞ്ഞാൽ ആ വ്യക്തിക്ക് എന്നോട് അല്ലെങ്കിൽ ആ സ്ഥാപനത്തോടുള്ള കൂറും ആ സ്ഥാപനത്തോടുള്ള ആത്മാർത്ഥതയും കാരണമാണ് ഇത് ചെയ്തത്, ഈ നിയമം അതുപോലെ പാലിച്ചതെന്ന് എനിക്ക് മനസ്സിലാവും. ശരി, ഇതവിടെ നിൽക്കട്ടെ. നമ്മൾ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്കൂളാകട്ടെ, ബിസിനസ്സാകട്ടെ, കടയാകട്ടെ, ഹോസ്പിറ്റലാകട്ടെ, ഒരു കോളേജാകട്ടെ, ഗവൺമെൻറ്റിൽ എന്തെങ്കിലും ഒരു ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആകട്ടെ, ആ ഇൻസ്റ്റിറ്റ്യൂഷനോട്, ജോലി ചെയ്യുന്ന സ്ഥാപനത്തോട് നമ്മൾ എത്രത്തോളം കൂർ പുലർത്തുന്നുണ്ട്, വിശ്വസ്തത കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് മനസ്സ് വരുന്നു, പിന്നെ അവരെനിക്ക് ഏതാണ്ട് അങ്ങ് തന്നിട്ടില്ലയോ, ഞാനിങ്ങനെ കൂർ പുലർത്തുന്നുണ്ട്, ശമ്പളം തരുന്നുണ്ടല്ലോ ഇല്ലേ. ഉണ്ടെങ്കിൽ
അതിനോടുള്ള കൂർ എത്രത്തോളമുണ്ട്? കാരണം ഈ കൂറില്ലാത്തവരെ, ലോയൽറ്റി ഇല്ലാത്തവരെ ഒരിക്കലും അതിൻ്റെ മേലുദ്യോഗസ്ഥർക്ക് പ്രൊമോട്ട് ചെയ്യുവാനോ മുൻപിലോട്ട് നീക്കുവാനോ മനസ്സിൽ തോന്നത്തില്ല, മിക്കവാറും ചെയ്യത്തുമില്ല. ഒരിക്കൽ യേശു ഒരു കഥ ഇങ്ങനെ പറഞ്ഞതായിട്ട് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കാം. എന്താണെന്നറിയാമോ? കുറേ ഒരു വലിയ രാജാവ് ഒരു യുദ്ധത്തിന് പുറപ്പെട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തൻ്റെ പട്ടാളക്കാരെ എണ്ണിയിട്ട് ആലോചിക്കുകയാണ്, എൻ്റെ കൂടുള്ള പട്ടാളക്കാർ മതിയോ എനിക്ക് ഈ എതിർത്ത് വരുന്ന രാജാവിനെ ഫേസ് ചെയ്യുവാൻ, മതിയോ എന്ന് ചോദിച്ചതിൻ്റെ എണ്ണത്തിൽ മാത്രമല്ല ഇവരെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ചെയ്യാൻ കഴിയുമോ, അത്രയ്ക്കും എന്നോട് കൂറ് പുലർത്തുന്നവരാണോ എന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പലപ്പോഴും പല യുദ്ധങ്ങൾ പണ്ടും ഇന്നും പരാജയപ്പെടുന്നത് ഉള്ളിലുള്ള ഒരുത്തൻ ഒറ്റിക്കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ ഉള്ളിലുള്ള ഒരുത്തൻ കൂറ് പുലർത്താതെ മാറിയതുകൊണ്ടാണ്. കഥകൾ ഒരുപാടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ ദൈവത്തോട് ദൈവം നമ്മളെ സ്നേഹിച്ചതുപോലെ തിരിച്ച് നമുക്ക് സ്നേഹിക്കുവാനും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യത്തിൽ അത്രയ്ക്ക് കൂറ് പുലർത്തുവാനും നമുക്ക് കഴിയുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഇരിക്കുന്ന കൊമ്പ് വെട്ടി മാറ്റുന്നത് പോലെ തന്നെയാണ്, അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അടി മാന്തുന്നത് പോലെയാണ്. എന്താ നമ്മുടെ കഞ്ഞിയിൽ പാറ്റ വീഴും എന്ന് പറയാറുണ്ടല്ലോ, നമുക്ക് തന്നെ ദോഷമാണ്. കൂറ് പുലർത്തുക, വിശ്വസ്തരായിരിക്കുക. ഉള്ളിലോട്ട് നമുക്ക് തന്നെ ചോദിക്കാം, ഞാൻ അങ്ങനൊരു വ്യക്തിയാണോ? എന്നെ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിച്ചാൽ ആ ഇൻസ്റ്റിറ്റ്യൂഷന്, ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് 100% കൂറോടാണോ ഞാൻ ജോലി ചെയ്യുന്നത്? വിശ്വസ്തനായാണോ? ഇല്ല എങ്കിൽ എൻ്റെ പോക്ക് അത്ര ശരിയല്ല, അത് മനസ്സിലാക്കിക്കോണം. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഇന്ന് രാവിലെ കാലം ഞങ്ങളെ ഞങ്ങളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ, ജോലി ചെയ്യുന്ന സ്ഥലത്ത്, സ്ഥാപനത്തിൽ, അത് ഏത് തരത്തിലെ വ്യക്തിയാണെങ്കിലും ആയിക്കൊള്ളട്ടെ, പക്ഷേ ആ സ്ഥാപനത്തോട് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയോട് 100% ഫെയ്ത്ത്ഫുൾ ആയിരിക്കുവാൻ, ലോയൽ ആയിരിക്കുവാൻ ഞങ്ങൾക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. അറിഞ്ഞും അറിയാതെയും ആ സ്ഥാപനത്തിന്, ആ ഇൻസ്റ്റിറ്റ്യൂഷന് കേടുവരുത്തുന്ന വാക്കുകൾ, പ്രവൃത്തി, ചിന്തകൾ ഒക്കെ ഞങ്ങളുടെ വായിൽ നിന്ന്, ഞങ്ങളുടെ കയ്യിൽ നിന്ന്, ഞങ്ങളുടെ സംഭാഷണത്തിൽ നിന്ന്, ഞങ്ങളുടെ പ്രവൃത്തിയിൽ നിന്ന് വരാറുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവേ. ഞങ്ങളെ അവിടെ ആക്കിയിരിക്കുന്ന സമയത്തൊക്കെയും അതിൽ കൂറ് പുലർത്തുവാനും വിശ്വസ്തനായിരിക്കുവാനും ഞങ്ങളെ ഇടയാക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെയും.